നമസ്കാരം. ക്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ ലുക്കാസ് പക്കാറ്റ നിലവിൽ ലീഗ് വൺ ക്ലബ്ബായ ലിയോണിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂകാസിൽ യുണൈറ്റഡ് അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് അതിൽ നിന്നും പിന്മാറുകയും ചെയ്തിരുന്നു. അതേസമയം മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ്ഹാം യുണൈറ്റഡ് താരത്തിന് വേണ്ടി പുതുതായി ഒരു ഓഫർ സമർപ്പിച്ചിട്ടുണ്ട്. 50 മില്യൺ യൂറോയായിരുന്നു വെസ്റ്റ്ഹാം യുണൈറ്റഡ് വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ലിയോൺ ഈ ഒരു ഓഫർ നിരസിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ചുരുങ്ങിയത് 60 മില്യൺ യൂറോയെങ്കിലും ലുക്കാസ് പക്കറ്റയ്ക്ക് വേണ്ടി ലഭിക്കണമെന്നാണ് നിലവിൽ ലിയോണിൻ്റെ നിലപാട്. വെസ്റ്റ്ഹാമിലേക്ക് ചേക്കേറുന്നതിൽ താരത്തിന് എതിർപ്പൊന്നുമില്ല. പക്ഷേ പ്രീമിയർ ലീഗിലെ ടോപ്പ് 5 ക്ലബ്ബുകളിൽ കളിക്കുന്നതിനാണ് ഈ ഒരു ബ്രസീലിയൻ താരം ഇപ്പോൾ മുൻഗണന നൽകുന്നത്. എന്തെന്നാൽ വരുന്ന ഖത്തർ വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ ടീമിൽ അദ്ദേഹത്തിന് സ്ഥിര സാന്നിധ്യമാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റ്ഹാമിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ മുൻഗണന അദ്ദേഹം ലിയോണിൽ തന്നെ തുടരുന്നതിനാണ് ഇപ്പോൾ നൽകുന്നത്. അതേസമയം നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് താരത്തിൽ താല്പര്യമുണ്ട് എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ബെർണാർഡോ സിൽവ ക്ലബ്ബ് വിടുകയാണെങ്കിൽ മാത്രമേ സിറ്റി അദ്ദേഹത്തെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സിറ്റിയിലേക്ക് ചേക്കേറാൻ പക്കറ്റയ്ക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഖത്തർ വേൾഡ് കപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് കൂടുമാറിയാൽ അത് തൻ്റെ പ്രകടനത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും നിലവിൽ ലുക്കാസ് പക്കറ്റയ്ക്കുണ്ട് എന്നുള്ളത് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലേക്ക് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ലിയോണുമായി 3 വർഷത്തെ കരാറാണ് പക്കറ്റയ്ക്ക് അവശേഷിക്കുന്നത്. നിലവിൽ അദ്ദേഹം ലീഗ് വണ്ണിൽ തുടരാൻ തന്നെയാണ് സാധ്യതകൾ തെളിഞ്ഞു കാണുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഡിമേ ഒന്നും കാണാം.